അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ട് തക്കാളി വലിയ തക്കാളി രണ്ട് ഉള്ളി മീഡിയം സൈസ് കുറച്ച് കറിവേപ്പില ഇഞ്ചി ചിക്കൻ മസാല ഗാർലിക് മൂന്ന് പച്ചമുളക് പട്ട ഗ്രാമ്പു ഏലക്ക രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ ഒരു കുക്കറിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ട് ഉലുവ ഒന്ന് ചൂടാക്കിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എടുത്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് പിന്നെ ഉള്ളി നല്ലതാണ് ബ്രൗൺ ഷെയ്ഡാകുന്നത് വരെ ഇളക്കി കൊടുക്കുക വഴറ്റുക ഉള്ളി വഴറ്റുക ഒരു ബ്രൗണിഷ് ആകുന്നത് വരെ നല്ലൊരു സ്മെല്ലാണ് ഇഞ്ചി വെളുത്തുള്ളി അല്ലെ ഗ്രാമ്പു പട്ടൻ്റെ എല്ലാം ഒരു നല്ലൊരു സ്മെല്ല് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളിയും പിന്നെ കുറച്ച് പോയി കറിയാണ് ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചിക്കറി വെച്ചാൽ രജിതയിൽ എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ഇട്ടിട്ട് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കുക ഈ പാൻ വെച്ചിട്ട് നമ്മളായ മസാല ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമുളക മാറിക്കിട്ടുന്നത് വരെ നന്നായി ചൂടായി വന്ന് ഇനി നമ്മൾ ആകെ മസാല കറിയിലോട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായി വേവാൻ വേണ്ടി വെക്കുക എന്നുള്ളൂ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഇറച്ചി മസാല കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ വിസിലെടുത്ത് ഇത് നമ്മൾ ഇറച്ചിക്കറി റെഡിയായി കഴിഞ്ഞ് ഇനി ഒരു ഫ്രൈ പാന ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ചെറിയ ഉള്ളി കൊടുക്കുക നമ്മുടെ ഉള്ളി ഇതാ നമ്മളുടെ ഉള്ളി ഫ്രൈ ആയി കഴിഞ്ഞു ഇനി ഇത് നമ്മൾ ആ കറി എടുത്തിട്ട് കറിയിലേക്ക് കൊടുക്കുക ഇതാ നമ്മളുടെ ഉള്ളി ബ്രൗൺ കളറായി തുടങ്ങി ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കുക ഇതാ നമ്മളുടെ സ്വാദിഷ്ടമായ ഇറച്ചി ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് കമൻസ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു